അപൂർവ ചോദ്യങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലാ KSTU സംഘടിപ്പിക്കുന്ന LPSA UPSA പരീക്ഷാ പരിശീലനത്തിന് വേണ്ടി തയ്യാറാക്കിയ വീഡിയോയാണിത്. നന്നായി ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 13-ാമത്തെ രാഷ്ട്രപതി പ്രണബ് മുഖർജി അന്തരിച്ചതെന്ന്? 2020 ആഗസ്റ്റ് 31. 2020 ആഗസ്റ്റ് 31 പ്രണബ് മുഖർജി അന്തരിച്ചത്. രണ്ടാം ചോദ്യം, ഏറ്റവും വലിയ നാവികസേനയുള്ള രാജ്യം ഏത്? ചൈന. ഏറ്റവും വലിയ നാവികസേനയുള്ള രാജ്യം ചൈനയാണ്. മൂന്നാമത്തെ ചോദ്യം, ലെറ്റസ് ഡ്രീം ദ പാത്ത് ടു എ ബെറ്റർ ഫ്യൂച്ചർ എന്ന പുസ്തകം എഴുതിയതാര്? ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയത്. ലെറ്റസ് ഡ്രീം ദ പാത്ത് ടു എ ബെറ്റർ ഫ്യൂച്ചർ എന്ന പുസ്തകം എഴുതിയത് മാർപ്പാപ്പയാണ്. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം കേരളം ക്ഷയരോഗമുക്തമാകുന്ന വർഷം 2025. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം കേരളം ക്ഷയരോഗമുക്തമാകുന്ന വർഷമാണ് 2025. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഭിന്നശേഷി ശാക്തീകരണത്തിൽ ഏറ്റവും മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? കേരളം. ഇന്ത്യയിൽ ഭിന്നശേഷി ശാക്തീകരണത്തിൽ ഏറ്റവും മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് കേരളമാണ്. ആറ്, പ്ലാസ്റ്റിക് തെരുവ് ഭക്ഷണം തരാം എന്ന പദ്ധതി ആരംഭിച്ച നഗരസഭ? മലപ്പുറം. പ്ലാസ്റ്റിക് തെരുവ് ഭക്ഷണം തരാം എന്ന പദ്ധതി ആരംഭിച്ച നഗരസഭയാണ് മലപ്പുറം. മലപ്പുറം നഗരസഭ തന്നെയാണ് ഇന്ത്യയിൽ ആദ്യമായി വൈഫൈ സംവിധാനം നടപ്പിൽ വരുത്തിയ നഗരസഭ. അപ്പോൾ മലപ്പുറം നഗരസഭ തന്നെയാണ് ഇന്ത്യയിൽ ആദ്യമായി വൈഫൈ സംവിധാനം നടപ്പിൽ വരുത്തിയത്. ഏഴാമത്തെ ചോദ്യം, ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2019 നടന്നത് കൊൽക്കത്തയാണ്. ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2019 നടന്നത് കൊൽക്കത്തയിലാണ്. ലോകത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം ഏത്? ലോകത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കാൺപൂരാണ്. കാൺപൂരാണ് ലോകത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? 1998 ഡിസംബർ 11. 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. പത്താമത്തെ ചോദ്യം, ഭൂരഹിതർ ഇല്ലാത്ത കേരളത്തിലെ ആദ്യ ജില്ല? കണ്ണൂർ. ഭൂരഹിതർ ഇല്ലാത്ത കേരളത്തിലെ ആദ്യ ജില്ല കണ്ണൂർ. ലോക പത്ര സ്വാതന്ത്ര്യ ദിനം എന്ന്? ലോക പത്ര സ്വാതന്ത്ര്യ ദിനം മെയ് 3. മെയ് 3 ലോക പത്ര സ്വാതന്ത്ര്യ ദിനം. തിരുകൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. തിരുകൊച്ചിയിലെ അവസാന മുഖ്യമന്ത്രി പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ഇന്ത്യയിൽ എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത വർഷം? 1986. ഇന്ത്യയിൽ എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട വർഷം 1986. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ രണ്ടാമത്തെ വിദേശിയാര്? വില്യം വെഡർബേൺ. ഒന്നാമത്തെ വിദേശിയാണ് ജോർജ് യൂൾ. ആദ്യ വിദേശ വനിതയാണ് അനി ബസന്റ്. രണ്ടാമത്തെ വിദേശ വനിതയാണ് നെല്ലിസൺ ഗുപ്ത. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ രണ്ടാമത്തെ വിദേശി വില്യം വെഡർബേൺ, ആദ്യ വിദേശി ജോർജ് യൂൾ, ആദ്യ വിദേശ വനിത അനി ബസന്റ്, രണ്ടാമത്തെ വിദേശ വനിത നെല്ലിസൺ ഗുപ്ത. വേമ്പനാട്ടുകായലിൽ പതിക്കുന്ന ഏറ്റവും വലിയ നദി ഏത്? പമ്പ. 5 നദികളാണ് വേമ്പനാട്ടുകായലിൽ പതിക്കുന്നത്. അച്ചൻകോവിലാർ, മണിമലയാർ തുടങ്ങിയ വേമ്പനാട്ടുകായലിൽ തന്നെയാണ് പതിക്കുന്നത്. പക്ഷേ വേമ്പനാട്ടുകായലിൽ പതിക്കുന്ന ഏറ്റവും വലിയ നദി പമ്പയാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. 16-ാമത്തെ ചോദ്യം, ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? സിക്കിം. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. 17-ാമത്തെ ചോദ്യം, ഉദയസൂര്യൻ്റെ നാട് ഏത്? ജപ്പാൻ. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാനാണ്. 18-ാമത്തെ ചോദ്യം, 3-വട്ടമേശാസമ്മേളനം പങ്കെടുത്ത ഏക വനിതയാര്? 3-വട്ടമേശാസമ്മേളനം പങ്കെടുത്ത ഏക വനിതയാണ് ബീഗം ജഹനാര ഷനവാസ്.
ബീഗം ജഹനാര ഷനവാസ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതയാണ് സരോജിനി നായിഡു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതയാണ് സ്ത്രീകൾക്ക് വേണ്ടി, ഇന്ത്യൻ സ്ത്രീകൾക്ക് വേണ്ടി രണ്ടാം വട്ടമേശ പങ്കെടുത്ത വനിതയാണ് സരോജിനി നായിഡു. പത്തൊമ്പതാമത്തെ ചോദ്യം, കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്ത ജില്ല. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്ത ജില്ല മലപ്പുറമാണ്. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് മലപ്പുറം. ഇരുപതാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഏത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഹിരാക്കുഡാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഹിരാക്കുഡ്. ഇരുപത്തൊന്നാമത്തെ ചോദ്യം, ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് വാരാണസിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് വാരാണസിയാണ്. ഭീമറാവു അംബേദ്കർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂരാണ്. റാഞ്ചിയിലുള്ളത് ബിർസ മുണ്ട അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. റാഞ്ചിയിലാണ് ബിർസ മുണ്ട അന്താരാഷ്ട്ര വിമാനത്താവളമുള്ളത്. ഇരുപത്തിരണ്ടാം ചോദ്യം, 2019 മികച്ച ചിത്രമായ വാസന്തി സംവിധാനം ചെയ്തത് ആര്? ഷിനോസ് റഹ്മാൻ, സജാസ് റഹ്മാൻ. ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം, കേരള നിയമസഭാ സ്പീക്കറായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര്? സി എച്ച് മുഹമ്മദ് കോയ. കേരള നിയമസഭാ സ്പീക്കറായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് സി എച്ച് മുഹമ്മദ് കോയ. അധികാരത്തിലിരിക്കെ മരണപ്പെട്ട ആദ്യ കേരള സ്പീക്കറാണ് സി ദി സാഹിബ്. അധികാരത്തിലിരിക്കെ മരണപ്പെട്ട ആദ്യ കേരള സ്പീക്കറാണ് സി ദി സാഹിബ്. ഇരുപത്തിനാലാമത്തെ ചോദ്യം, പാമ്പൻ പാലത്തിൻ്റെ ഇപ്പോഴത്തെ പേരെന്ത്? പാമ്പൻ പാലം തമിഴ്നാട്ടിനെ രാമേശ്വരവുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ്. പാമ്പൻ പാലത്തിൻ്റെ ഇപ്പോഴത്തെ പേര് അണ്ണ ഇന്ദിരാഗാന്ധി പാലം. പാമ്പൻ പാലത്തിൻ്റെ ഇപ്പോഴത്തെ പേര് അണ്ണ ഇന്ദിരാഗാന്ധി പാലം. ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം, കൊറോണ വൈറസ് കണ്ടെത്തിയതാര്? കൊറോണ വൈറസ് കണ്ടെത്തിയത് ലീവൻ ലിയാങ്. ലീവൻ ലിയാങ് ആണ് കൊറോണ വൈറസ് കണ്ടെത്തിയത്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെൻസിലിൻ കണ്ടെത്തിയത്. മേരി ക്യൂറിയാണ് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ വനിത. നോബൽ സമ്മാനം ലഭിച്ച ആദ്യ വനിതയാണ് മേരി ക്യൂറി. റേഡിയം കണ്ടെത്തിയത് മേരി ക്യൂറിയാണ്. ഹായ് ഫ്രണ്ട്സ്, ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നന്ദി.